നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയാണ്. അത് സ്വപ്ന സുരേഷിന്റേതാണ്. അതിന് കാരണമാകുന്നത് എം ശിവശങ്കറിന്റെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനമാണ്. അശ്വത്ഥാമാവ് വെറുമൊരാന. ആ പുസ്തകം പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിയുമ്പോൾ, എല്ലാവരും അത് വായിച്ചു കഴിയുമ്പോൾ എന്താണ് അദ്ദേഹം ആ തലക്കെട്ടുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അപ്പോഴും ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ കേട്ട കഥകളിൽ ഏറ്റവും വലിയ ഒരു ഒരു വലിയ ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റു ചിലതിനെ മറച്ചു വെച്ച് വലിയ തോതിലുള്ള ദുരന്തം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒരു തെളിവായാണ് ആ തലക്കെട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്തായാലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അത് ഒട്ടൊക്കെ കെട്ടടങ്ങുകയും ചെയ്തതിന് ശേഷം എന്തായിരിക്കാം അദ്ദേഹത്തെ അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ എഴുത്തിലേക്കും പ്രകാശനത്തിലേക്കും നയിച്ചത്? എന്തിനായിരിക്കാം വീണ്ടും ഈ വിവാദങ്ങൾക്ക് അദ്ദേഹം തിരികൊളുത്തിയത്? അതിനോട് പ്രതികരിക്കുന്നത് തൻ്റെ പേരതിൽ എഴുതി ചേർക്കപ്പെടുകയും അതിൽ പലതും സത്യവിരുദ്ധമാണ് എന്ന് തോന്നുകയും ചെയ്തതിന് പിന്നാലെ സ്വപ്ന സുരേഷ് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. അതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. നമ്മളോടൊപ്പം ശ്രീമതി സ്വപ്ന സുരേഷ് ചേരുകയാണ്. അത് സംബന്ധിച്ച പ്രതികരണങ്ങൾ മാതൃഭൂമി ന്യൂസുമായി പങ്കുവെക്കാൻ സ്വാഗതം. ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമായി തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയാണ്. ഞാൻ ഈ ഒരു അഭിമുഖം സ്വപ്നയുമായി നടത്തും എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആലോചിക്കുന്നത്, നമുക്ക് പ്രിയമുള്ളതോ അപ്രിയമായതോ ആകട്ടെ, നമുക്ക് ഇഷ്ടമുള്ളതോ അല്ലാത്തതോ ആകട്ടെ, നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അല്ലെ. അത് മറ്റൊരാളുടെ മുന്നിൽ തുറന്നു പറയുക എന്ന് പറയുന്നത് തന്നെ, ഒരു തവണ തുറന്നു പറയുക എന്ന് തന്നെ വളരെ വ്യക്തിപരമായി അത്ര എല്ലാവരും ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. തുടർച്ചയായി തുറന്നു പറയുക എന്ന് പറയുന്നത് വലിയ ആത്മസംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്ന വാക്കുകൾ മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് അതിലൂടെ കടന്നു പോകുന്നത്? സി, ഞാൻ ഒരുപാട് ടോർച്ചർ കഴിഞ്ഞാണ് വന്നത്. ലോട്ട് ഓഫ് മെന്റൽ ടോർച്ചർ കഴിഞ്ഞ് തന്നെയാണ് ഒന്നേകാൽ വർഷം ജയിലിൽ കിടന്നിട്ട് വന്നത്. സോ ദെൻ ഐ തോട്ട് ഓക്കെ, ഞാൻ മീഡിയയുടെ അടുത്ത് എന്തായാലും റിയാക്ട് ചെയ്യുമെന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു, ഞാനും പറഞ്ഞു. വി ഡിസൈഡഡ്. പിന്നെ വി തോട്ട് വേണ്ട, എന്തിനാ, അനുഭവിച്ചത് അനുഭവിച്ചു. വീണ്ടും ഞാൻ സ്വയം ഓരോന്നിങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഹൗ ദ പബ്ലിക് ഇസ് ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ്. 50% ഓഫ് ദ പബ്ലിക് ഇസ് ഗോയിങ് ടു സേ ആ സ്വപ്ന സുരേഷ് പാവം, ബട്ട് rest of the 50% is what bothers me. Cheetah, adu idu trolls and all those things, which is very depressing, because 3 ennulla oru opportunity ubayogichu kondu community il kore per manasilakkada povuna kore satyangalum karyangalum undu. No woman is bad. Every woman has a past. Every girl has a past. Every girl is born pure like an angel. That's what I believe. ബട്ട് വൺസ് ഈ കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ കയർ ഒന്ന് കഴുത്ത് വീണ് കഴിയുമ്പോൾ, ഫോർ സം വിമൺ ഇറ്റ് ബിക്കംസ് എ തൂക്ക് കയർ. യു ഹാങ്ഡ് ഫോർ ഡെത്ത്, യു ആർ സെന്റൻസ്ഡ് ഫോർ ഡെത്ത്. ദാറ്റ്സ് വാട്ട് മൈ എക്സ്പീരിയൻസസ് പേഴ്സണലി. ദെൻ വാട്ട് ഹാപ്പൻസ്, യു ചൈൽഡ് ഇസ് ബോൺ ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ പിന്നെ അതിനെ വളർത്താൻ വേണ്ടി പല സർക്കസും ജീവിതത്തിൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു വ്യക്തിമായിരുന്നു ഞാൻ, ഇപ്പോഴുമാണ്. പക്ഷേ after going all through that torture, and then I decided, okay, my mother too decided, ശരി ഇനി നമ്മൾ ഒന്നിനും വേണ്ട, ബിക്കോസ് ഒരു ഫ്യൂച്ചർ ഉണ്ട്, ഒരു മകളുണ്ട്, ഒരു മകനുണ്ട്, എങ്ങനെയെങ്കിലും ഇനി അടുത്തെന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നടക്കുമ്പോഴത്തേക്ക് ഹി കംസ് ഔട്ട് വിത്ത് ദിസ് ബുക്ക്. അതെ, സ്റ്റിൽ ഐ തോട്ട് ഓക്കെ, ഐ വിൽ നോട്ട് റിയാക്ട്. ബട്ട് നൗ ഐ എം സിറ്റിംഗ് ഫ്രം യെസ്റ്റർഡേ ആൻഡ് ടെല്ലിങ് മൈ അബൌട്ട് മൈ സെൽഫ് ടു എവറി വൺ ഇസ് നോട്ട് ടു പ്രൂവ് ഓർ സേ ദാറ്റ് Shiv Shankar sir is bad. It's that what he did is wrong. He should not have written such a statement in his book. Because if he was true to himself, meaning njan parayan pullikaran sondamayittu oru self respect or dignity vekkunnundayirunnengil, I would say he should have written A to Z ella karyangalum ezhudanoyirunnu. And B is missing. Everything is missing. It's just one iPhone that he's talking about, a minute iPhone. I have, what about our emotions? What about everything that we shared? What about how he used me? Maybe he used me only for his, you know, master brain plans and stuff like that. Adhaan enikippo manasilavunnu. Njan chodikitte ippo Swapnikku kore varshangalayi Shivashankarine ariyam. Ee vivadangal ningale rendu perayum pidichulachathaanu. അതിനുശേഷം അതൊക്കെ കെട്ടടങ്ങി എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഈ പുസ്തകം എഴുതുന്നു, അത് പ്രകാശനം ചെയ്യുന്നു എന്ന് പറഞ്ഞത് അതിൽ സ്വപ്നയെക്കുറിച്ച് ഈ പരാമർശങ്ങളൊക്കെ ഉള്ളത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 100% ഞെട്ടിപ്പിച്ചു. ഞെട്ടിപ്പിച്ചതിന് ശേഷം
ഞാൻ പറഞ്ഞില്ല ഐ വാസ് ഗോയിങ് ടു എ ഡിപ്രസിംഗ് മോഡ് ബിക്കോസ് ഹൗ ക്യാൻ യു റൈറ്റ് ലൈക്ക് ദാറ്റ് വാട്ട് ആർ യു ട്രൈങ് ടു പ്രൂവ് ദാറ്റ് യു ആർ ഗുഡ് യു മേ ബി ഗുഡ് ഓർ യു മേ നോട്ട് ബി ഗുഡ് ബട്ട് റൈറ്റ് ദ ട്രൂത്ത് ഒരാൾ ഒരു സീനിയർ മോസ്റ്റ് ഒരു വ്യക്തി വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കുന്നത് ഞാനൊരു ഇൻഡിവിജ്വലിൻ്റെ കാര്യം പറയാം ആളുടെ ക്രെഡൻഷ്യൽസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഐ എം നോട്ട് ബോദേർഡ് അബൌട്ട് ഹിസ് ക്രെഡൻഷ്യൽസ് ഐ എസ് ഒ ഐ പി എസ് ഐ എം നോട്ട് ബോദേർഡ് അബൌട്ട് ഹിസ് പൊസിഷൻ ആസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഓർ വാട്ട് എവർ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഗവൺമെൻറ് ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് എൻ ഇൻഡിവിജ്വൽ ഹി ഹാസ് ദ റൈറ്റ് ടു പെൻ ഡൗൺ ഹിസ് ഫീലിംഗ്സ് ഐ അഡ്മിറ്റ് അതൊരു കോമൺ മാൻ്റെ റൈറ്റ് ആണ് ബട്ട് ഹി ഡസ് നോട്ട് ഹാവ് എ റൈറ്റ് ടു റൈറ്റ് അബൌട്ട് എ വുമൻ വിതൗട്ട് ഹർ പെർമിഷൻ ആൻഡ് ഹി ഡസ് നോട്ട് ഹി ഷുഡ് ഹാവ് റിട്ടൺ ദ ട്രൂത്ത് ചതിക്കാനാണെങ്കിൽ അഫ്കോഴ്സ് എനിക്ക് ശിവശങ്കർ സാറിൻ്റെ നിമിഷങ്ങൾ കൊണ്ട് ചതിക്കായിരുന്നു ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു ജയിലിൽ ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് ചതിക്കാമായിരുന്നു അതോ ഇല്ലാത്ത സത്യം പറഞ്ഞുകൊണ്ട് ചതിക്കായിരുന്നു വിത്ത് ഫാക്ട്സ് ഫിഗേഴ്സ് പിക്ചേഴ്സ് നോട്ട് ലൈക്ക് എ ബുക്ക് ആൻഡ് ഇഫ് ഐ ടേക്ക് ആളുടെ പ്ലാൻ തന്നെ ഞാനും ഉപയോഗിക്കുകയാണെങ്കിൽ ശിവശങ്കർ സാറും ഞാനും തമ്മിൽ ഐ ക്യാൻ റൈറ്റ് എ ഹ്യൂജ് ബുക്ക് with pictures with facts with figures with a lot of strong points ശരി സ്വപ്ന ഞാൻ ചോദിക്കട്ടെ ഇപ്പോ സ്വപ്ന അറസ്റ്റിൽ ആവുന്നു ആ സമയത്ത് അല്ലെങ്കിൽ സ്വപ്നയുടെ പേര് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ വരുന്നു ആ സമയത്ത് സ്വപ്ന വിരൽ ചൂണ്ടുകയാണ് ശിവശങ്കറിന് നേരെ ഇദ്ദേഹമാണ് ഇദ്ദേഹം പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല ഇപ്പോൾ എം ശിവശങ്കറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കാരണം സ്വപ്നയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കപ്പെട്ട അല്ലെങ്കിൽ ഉൾപ്പെട്ട അതേ സമയത്ത് തന്നെ ശിവശങ്കറിനെത്രയും ഉണ്ടാകുമായിരുന്നു അതിനുശേഷം മാസങ്ങൾ നീണ്ട ഒരു സൈലൻസിനുള്ളിൽ ബിൽഡ് ചെയ്തെടുക്കപ്പെട്ട ഒരുപാട് കഥകളുടെ കൂടെയാണ് എം ശിവശങ്കറിൻ്റെ കഥകളും പുറത്തേക്ക് വരുന്നത് അന്ന് അത് ചെയ്യാതിരുന്നത് തെറ്റായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ സ്റ്റിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഐ ഡിഡ്ന്റ് വാണ്ട് ടു സ്റ്റോൺ എനി വൺ എനിക്കാരെയും ചെളിവാരി തേക്കാനല്ലോ വാട്ട് എവർ ഐ ഹാഡ് ടു ഗോ ത്രൂ ഐ വെന്റ് ത്രൂ സി റിലേഷൻഷിപ്പ് വെതർ ഇറ്റ്സ് ഫ്രണ്ട്ഷിപ്പ് ഓർ കമ്പാനിയൻഷിപ്പ് ഇറ്റ് ഇസ് എ ടു വേ ട്രാഫിക് ഇറ്റ് ഇസ് നോട്ട് എ സിംഗിൾ വേ ട്രാഫിക് സോ ദെൻ വെൻ ഹി വാസ് ഗുഡ് ടു മീ ഐ വാസ് ഗുഡ് ടു ഹിം ആൻഡ് വെൻ ഹി സ്റ്റാർട്ടഡ് മിസ്ബിഹേവിംഗ് ഓർ ഹി ചീറ്റഡ് മീ ദെൻ ഐ ഓൾസോ ഷോ ബാക്ക് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് ഹിം ദേർസ് നോ ഡിഫറൻസ് റൈറ്റ് നൗ ഐ ആം റിയാക്ടിംഗ് ബിക്കോസ് He is again, people were saying it was the media who was conveying the wrong messages. But right now, he himself is there conveying wrong messages. ഒരു ഐഫോൺ കൊണ്ട് ഒരാളിനെ ചതിക്കാൻ പറ്റുമോ? പക്ഷെ ശിവശങ്കർ പറയുന്നത് ആ ഐഫോൺ അത് ഗണപതിക്ക് കൊടുക്കുന്നത് പോലെ കൊടുത്ത് ചതിക്കുകയായിരുന്നു ഞാൻ ശിവശങ്കറിനെ ഗണപതിയെ പോലെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 3 വർഷം ബർത്ത്ഡേ സെലിബ്രേഷൻസ് എല്ലാം എവിടെയോ കിടന്ന് കോക്കനട്ട്സ് എടുത്ത് ആളുടെ തലയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ തിരിച്ചറിവ് അയാൾക്ക് നേരത്തെ ഉണ്ടാവണമായിരുന്നല്ലോ ഹി ബീങ് സച്ച് എ സീനിയർ മോസ്റ്റ് വൈ ഡിഡ് ഹി ഗോ അഗേൻസ്റ്റ് ദ പ്രോട്ടോകോൾസ് ഐ എസ് ഓഫീസർ ഇസ് നോട്ട് സപ്പോസ് ടു ആക്സെപ്റ്റ് ഗിഫ്റ്റ്സ് കറക്റ്റ് So why didn't he think about the protocol? So what was the relationship? What was the bandham then? യഥാർത്ഥത്തിൽ ഈ ഐഫോൺ എന്ന് പറയുന്നത് ഒരു ജന്മദിന സമ്മാനമാണോ അതോ അതൊരു കൈക്കൂലിയായി ലഭിച്ച ശിവശങ്കർ എവിടെയോ കിടക്കുന്ന കോക്കനട്ടിനെ എടുത്ത് ആൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു എനിക്ക് കുറച്ച് സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഡെഫിനറ്റ്ലി യെസ് അതിപ്പോ ഒരു പക്ഷേ ഈ ബർത്ത്ഡേക്ക് ഒരു 5-star ഹോട്ടലിൽ വെച്ചാണ് പാർട്ടി നടത്തിയെങ്കിൽ അടുത്ത വർഷം എനിക്ക് പൈസ ഇല്ലെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ഗിവ് ഹിം ഹോം മെയ്ഡ് കഞ്ഞി ഐ ഹാവ് സെൽഫ് റെസ്പെക്ട് ഐ ഡെഫിനറ്റ്ലി ഹാവ് സെൽഫ് റെസ്പെക്ട് ആരുടെയോ സാധനം എടുത്ത് ആൾക്ക് പൊതിഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എങ്കിൽ ഞാനിതൊന്നും എൻ്റെ ജീവിതത്തിൽ ആൾക്ക് വേണ്ടി ചെയ്യത്തില്ലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഐ ഡോണ്ട് വോണ്ട് ടു ബ്രിങ് ഇറ്റ് ഔട്ട്സൈഡ് ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഈ ബുക്ക് പബ്ലിഷായി അത് ആരെങ്കിലും കൊണ്ട് വായിച്ച് കേട്ടതിന് ശേഷം If there is more to say, I'll definitely come out because I will not allow any woman to be exploited like this, to be used like this. Not just me, tomorrow maybe my daughter too. I have a daughter. There are so many daughters. These people with power and position cannot just use somebody for their personal requirements. സ്വപ്ന തിരിച്ചറിയുന്നുണ്ട് അതായത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ ഇത്തരം ചൂഷണങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് ഒരു വ്യക്തി എന്ന നിലയിലും സുഹൃത്ത് എന്ന നിലയിലും എല്ലാം ഡെഫിനറ്റ്ലി യെസ് ഒരു സ്ത്രീയുടെ വീക്ക്നെസ് അല്ലെങ്കിൽ സിറ്റുവേഷണൽ വീക്ക്നെസ്സസ് പല കാര്യങ്ങൾക്കും നമുക്ക് മറ്റുള്ളവരെ പോലെ കുറവുകൾ ഉള്ളപ്പോഴത്തേക്കും ആ കുറവുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് കുറെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വന്നിട്ട് സഹായിക്കാമെന്നും പറഞ്ഞ് ഒരു ലെൻഡിങ് ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ദി ട്രൈ ടു എക്സ്പ്ലോയിറ്റ് യു ദർ ആർ സോ മെനി വിക്ടിംസ് ഐ എം എ വിക്ടിം ആൻഡ് ശിവശങ്കർ ഹാസ് ആക്ച്വലി ഹേർട്ട് മീ സോ മച്ച് ദിസ് ബുക്ക്
has insulted my feelings and my relationship for him. He should have respected my silence. Right? അത് ശരിയാണ്. Yeah. ഇപ്പോ ഈ പുസ്തകത്തിലൂടെ ശിവശങ്കർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മുഴുവൻ ആ പുസ്തകത്തിന്റെ സ്വപ്നയ്ക്ക് മനസ്സിലാകുമെന്നറിയില്ല. സത്യാനന്തര കാലത്ത്, അതായത് ട്രൂത്തിന് ശേഷം ആളുകൾ നീതി തേടുകയാണെങ്കിൽ അവർ അനുഭവിക്കേണ്ടി വരുന്നതെല്ലാമാണ് ശിവശങ്കറിന്റെ കഥ എന്നാണ്. നീതി തേടിയത് ശിവശങ്കറാണെന്നാണ് പറയുന്നത്. സ്വപ്ന പറയുന്നത് സ്വപ്നയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടത് എന്ന്. ഇതിനിടയ്ക്ക് എവിടെയാണ് ഞങ്ങൾ സത്യം കാണേണ്ടത്? നിങ്ങൾ സത്യം കാണേണ്ട സത്യം എന്തായാലും ഹോണറബിൾ കോർട്ട് വിൽ ടെൽ ദ വേൾഡ് ഓർ വിൽ ടെൽ ദ പബ്ലിക് ആൻഡ് ഇൻക്ലൂഡിംഗ് മീ ബിക്കോസ് ഐ എം ഓൾസോ വെയിറ്റിംഗ് ഫോർ ജസ്റ്റിസ് കറക്റ്റ് ഐ നെവർ ടോൾഡ് എനിവെയർ ശിവശങ്കർ സർ ഗോൾഡ് സ്മഗിൾ ചെയ്തു എന്ന് ഞാൻ ആരോടും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നോട്ട് സെഡ് ദാറ്റ് ഹി പുള്ളിക്കാരൻ ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരിടവും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ പറയത്തുമില്ല. ബട്ട് ഒന്നും അറിഞ്ഞൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശിവശങ്കർ സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം എ ടു സി ആൾക്കറിയാം. ഇൻ ഹി വാസ് അപ്ഡേറ്റഡ്. ഇഫ് യു ടേക്ക് മൈ കോൾ റെക്കോർഡ്സ് ദെൻ, ഇഫ് യു ടേക്ക് മൈ വാട്സ്ആപ്പ് ചാറ്റ്സ്, ഐ ഡോണ്ട് ഹാവ് മൈ ഫോൺസ്, എവറിഥിങ് ഇസ് സറണ്ടേർഡ് വിത്ത് എൻ ഐ എ ആൻഡ് ദ കോർട്ട്. സോ എവറിഥിങ് വിൽ പ്രൂഫ് ദറ്റ് ഐ വാസ് ഓൺ ഡേ ടു ഡേ കോൺടാക്ട് വിത്ത് ഹിം. എവറി ഓൾട്ടർനേറ്റ് ഡേ പുള്ളിക്കാരൻ വീട്ടിൽ വരുമായിരുന്നു ആൻഡ് എല്ലാം അറിയായിരുന്നു. അപ്പൊ പിന്നെ ഐ ഡോണ്ട് നോ, ഇനി കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയാനുണ്ട്. ശരിയാണ്, സ്വപ്ന പറയുന്നത് സ്വപ്നയ്ക്ക് അറിയാവുന്നതെല്ലാം ശിവശങ്കറിന് അറിയാം. ഡെഫിനറ്റ്ലി. സ്വപ്ന അപ്പോൾ ഈ കേസിൽ എന്തായാലും പ്രതിയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച കാര്യങ്ങളും ശിവശങ്കറിന് അറിയാമായിരുന്നു? അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഡേ ടു ഡേ അഫയേഴ്സിനെ കുറിച്ച് എല്ലാം അറിയായിരുന്നു. ഹി നോസ് എവറിത്തിങ്. ആഫ്റ്റർ ടിൽ ജൂലൈ 5th എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതെല്ലാം ശിവശങ്കർ സാറിന് അറിയാം. സ്വപ്ന തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? നല്ല സുഹൃത്തായിരുന്നെന്ന് പറഞ്ഞല്ലോ. ഈ കൗൺസിലുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ബാഗേജ് വഴിയൊക്കെ സ്വർണ്ണക്കടത്ത് നടക്കുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിൽ ഇല്ലീഗാലിറ്റി നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇത് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇതിനെ കുറിച്ച് വേറെ ആരോടും എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് അബൌട്ട് അനദർ കൺട്രി. ഇതോ ഒരു പേഴ്സൺ ഓർ ടീമാണ് ചെയ്യുന്നതെങ്കിൽ പോലും കോൺസുലേറ്റിന്റെ അകത്ത് ഇറ്റ്സ് അനദർ കൺട്രി. ഇതോ അപ്പോ സാറുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു വിൽ ലുക്ക് ഫോർ എൻ ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ഓഫ് ഗെറ്റിംഗ് എ ജോബ് സംവെയർ എൽസ്. ബട്ട് ദെൻ ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് മാറാനോ മാറ്റാനോ ഒന്നും പറ്റത്തില്ല. ബിക്കോസ് ഐ വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് യു എ. ഐ വാസ് നോട്ട് ബൈ എനി റിക്രൂട്ടിംഗ് ഏജൻസി. അപ്പോൾ അങ്ങനെ കുറച്ച് കാലതാമസം വന്നു. ബട്ട് ദെൻ ഹീ ഡിഡ് നോട്ട് ഗിവ് മീ എനി കറക്റ്റ് അഡ്വൈസ് ഓർ എനി കറക്റ്റ് ഓപ്ഷൻ ടു സ്വിച്ച് over or to change or to come out of it. All he told me was Sapna, it's not safe. പക്ഷേ അദ്ദേഹം പറയുന്നത് സ്വപ്നയ്ക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ അസ്ഥപ്രജ്ഞനായിപ്പോയി, ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. യാ, ബിക്കോസ് സാർ ഇങ്ങനത്തെ ഒരു ബുക്ക് എഴുതിയപ്പോൾ ഞാനും അതേപോലെ അസ്ഥപ്രജ്ഞൻ സംതിങ് ആയിപ്പോയി. ഐ കെൻ ഓൾസോ സേ ഓൾ ദീസ് കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ് കറക്റ്റ്. അതെ. വൈ ഡു യു ഹാവ് ടു റൈറ്റ് സംതിങ് ടു പ്രൂവ് വാട്ട്? There's any which way a case. Investigating agencies are already investigating. The case is at the Honorable Court. There is definitely a decision that is going to take place. Right? So why write a book and show the public that you are clean? If you're clean, it will come out. സ്വപ്നയ്ക്ക് കേരളവുമായിട്ടോ കേരളീയരായിട്ടോ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലിന്റെ ചരിത്രമില്ല. പക്ഷേ ശിവശങ്കറിന് അങ്ങനെയല്ല. അതായത് ഈ സ്വർണ്ണക്കടത്ത് കേസിനൊക്കെ മുൻപ് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സംസ്ഥാനത്തെ മന്ത്രിമാർ നേരിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ഉത്തമ ബോധ്യത്തിൽ, അതായത് അദ്ദേഹത്തിൻ്റെ നല്ല ഉറപ്പിൽ എടുത്ത ചില തീരുമാനങ്ങളാണ് അത് തെറ്റില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതായത് കേരളം നയിക്കുന്ന നേതാക്കൾക്ക് നല്ല വിശ്വാസമുള്ള, കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു ഉദ്യോഗസ്ഥ വൃന്ദത്തിനൊക്കെ വളരെ വിശ്വാസമുള്ള, മാർഗദർശിയായി കാണുന്ന, റോൾ മോഡലായി കാണുന്ന ഒരു ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തിന് ആ പഴയ കരിസ്മ, ആ പഴയ പേര്, നല്ല പേര് വീണ്ടെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. അതിൽ സ്വപ്നയ്ക്ക് ഇത്തിരി ചീത്തപ്പേരുണ്ടായാൽ അതങ്ങ് കണ്ണടച്ചു വിടാനുള്ള മനോഭാവം ഉണ്ടായിരിക്കാം. ഐ ടോട്ടലി അഗ്രി. ബിക്കോസ് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം സെറ്റിലായി, എല്ലാം ക്വയറ്റായി, കാം ഡൗൺ ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹിസ് റൈറ്റിംഗ് സച്ച് എ ബുക്ക് ആൻഡ് ഹിസ് ട്രൈങ് ടു കൺവേ സംതിങ് ടു ദ പബ്ലിക് വിച്ച് ഇസ് ഇൻകംപ്ലീറ്റ്. കംപ്ലീറ്റ് ഇറ്റ്. സേ ദ ഹോൾ ട്രൂത്ത്. സേ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്. I would have applauded. I would have definitely applauded. ഇപ്പോൾ ഈ
എനിക്ക് മനസ്സിലാകുന്നത് സ്വപ്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയും ചില കാര്യങ്ങൾ പറയുന്നതിലുമാണ്. സ്വപ്ന ആവർത്തിച്ച് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ ഐഫോൺ എന്നുള്ളതാണ്. അതെന്താണ് സ്വപ്ന ഇത്ര ഇറിറ്റേറ്റ് ചെയ്യുന്നത്? Because our Sambhav, he very well knows that it was a gift given by Unitech and many other people as a part of the National Day of UAE, and it was supposed to be used for the raffle draw, where the Consul General himself pulled one out of it and said, give it as a token of gratitude or a token of appreciation to Mr. Shiv Shankar. And he is very well aware December 2nd was the National Day. His birthday was on the 24th of January. So why would I keep that coconut in my house for such a long one and a half month? For giving this kind of a thing. To break it on his head. Why would I break an iPhone on his head to cheat him? I can break so many other things. I can even say that he had a lot of other connections with me to cheat him, to bring it out to the public. Ee parna charisma, ee parna respect, ee parna ella status. All those things will go in seconds, correct? Will diminish in seconds. Why would I have to break that coconut on his head? I have a bigger bomb to break on his head. ഇത്രയും കാലം മനസ്സിലായില്ലേ ശിവശങ്കർ ഇതിൽ നിന്ന് മാറിയിരിക്കുന്നു. ഒരു സ്വപ്നയ്ക്ക് അറിയാവുന്ന ശിവശങ്കറിൽ നിന്ന് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം പേര് വീണ്ടെടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്താൻ പോകുന്ന ആളായി മാറിയിരിക്കുന്നു എന്ന് ഇത്രയും ദിവസവും ഇന്നലെയും ഇന്നലേക്ക് മുമ്പ് മനസ്സിലായില്ലേ? മനസ്സിലായി. ബുക്ക് എഴുതുന്ന കാര്യം ഐ ഗോട്ട് എൻ ഇൻഫർമേഷൻ ഫ്രം മൈ മോം, ബട്ട് ഞാൻ പറഞ്ഞല്ലോ, മേ ബി ഹിസ് റൈറ്റിംഗ് അബൌട്ട് ഹിസ് സർവീസ്, സോ മെനി ഇയേഴ്സ് ഓഫ് സർവീസ് ആൻഡ് യു നോ ഹിസ് എക്സ്പീരിയൻസസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്, ഓർ മേ ബി അബൌട്ട് ദ ജയിൽ എക്സ്പീരിയൻസസ്. ബട്ട് why are you actually trying to write one or two words or sentences about Swapna Suresh, bring her back, put all the blame on her like before, and then just take a clean shit in front of the public? Well, that's not accepted, ille. Yan paranjallo, you say that how many coconuts I broke on his head, that is truth, then I would have applauded. Yes, he did a man's job, he should have said everything. സ്വപ്ന, ഞാൻ എന്ത് ചോദിച്ചാലും മറുപടി പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ അതിൽ കമന്റ് ചെയ്യില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം സ്വപ്നയ്ക്കുണ്ട്. എങ്ങനെയാണ് സ്വപ്ന ഈ പറയുന്നത് പോലെ സ്വപ്നയുടെ ജീവിതത്തെ തന്നെ കരിയറിനെ തന്നെ നിയന്ത്രിക്കുന്ന ഒരാളായി ശിവശങ്കർ മാറുന്നത്? ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ഓവർ ദി ഇയേഴ്സ്, ഓവർ ഷെയറിംഗ് എ ലോട്ട് ഓഫ് തോട്ട്സ്, മൈ എക്സ്പീരിയൻസസ്, മൈ ഡൊമസ്റ്റിക് ഇഷ്യൂസ്, യു നോ, ആൻഡ് ഓഫ് കോഴ്സ് എ ട്രസ്റ്റ് ദാറ്റ് ഹി ബിൽഡ് ആൻഡ് ഐ ബിൽഡ് ടുഗദർ. ഇറ്റ്സ് എ ജേർണി ടുഗദർ. So, adoru depth-ilote egane poi ennu enikku polum ariyathilla, adu ariyathilla satyam parney kaniyal. Pakshe adu njan parnallo, njan ootide kudira maadhiri, I was only following his instructions, I was only believing him. He was my role model, he was a guardian, a mentor to me, for my family, for my children, for my father who recently got expired. To some extent ente mummy polum Shivashankar sir-inte karyangale ചോദിക്കാറുള്ളൂ, പറയാറുള്ളൂ, അല്ലെങ്കിൽ ചോദിക്കാൻ പറയും, മോളെ നീ ഒന്ന് ഒരു ഒരു ഇൻപുട്ട് എടുക്കൂ എന്നൊക്കെ പറയാറുണ്ട്. ബിക്കോസ് പുള്ളിക്കാരൻ കേരളത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആളായതുകൊണ്ടല്ല, കേരളത്തിൽ ഒരു ജനിച്ചു വളർന്നൊരു സീനിയർ മോസ്റ്റ് പേഴ്സൺ ആയതിൻ്റെ പേരിൽ നമ്മൾ ഗൾഫിൽ നിന്ന് വന്നവരാണ്. അപ്പം നമ്മളെക്കാളും ഇൻഫർമേഷൻ നോളജ് ഉണ്ടാവുമല്ലോ. ഐ കനോട്ട് ഡിപ്പെൻഡ് ഓൺ മൈ ഹസ്ബൻഡ് ബിക്കോസ് ഹി വാസ് നെവർ സപ്പോർട്ടീവ്. ഹി വാസ് ഓൾസോ യൂട്ടിലൈസിങ് മീ ഓൺലി for my finance, for my money. ഇപ്പം എനിക്കതൊന്നും ഇല്ല, എല്ലാം പോയി എന്ന് കണ്ടപ്പോൾ ഹി ലെഫ്റ്റ് മീ. സോ ഐ തോട്ട് ഓക്കെ, ദർ സംബഡി ദറ്റ് ഐ ക്യാൻ റിലൈ ഓൺ ഹു വിൽ ഗിവ് മീ യു നോ അൺബയസ്ഡ് ഗൈഡൻസ് എന്ന് വിചാരിച്ചിരുന്നു. അത്രയേ ഉള്ളൂ എന്നാണ് വിശ്വസിച്ചിരുന്നത്, വിചാരിച്ചതും അല്ല വിശ്വസിച്ചത്. പക്ഷെ ജയിലിലായതിന് ശേഷം ദെൻ ഐ റിയലൈസ്ഡ് ഓ യെസ് I was also being exploited. ജയിലായതിനു ശേഷം ശിവശങ്കർ സ്വപ്നയുമായി സംസാരിച്ചില്ലേ? കൺഫ്രണ്ടേഷൻ ഉണ്ടായിട്ടുണ്ടായല്ലോ പല കസ്റ്റഡിയിലും വെച്ച്. അവിടെയൊക്കെ വെച്ച് പുള്ളിക്കാരൻ്റെ ബോഡി ലാംഗ്വേജും ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടപ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയി. ലൈക്ക് എന്നെ അറിയില്ല, അത്രയൊക്കെ അഭിനയിക്കാൻ കഴിവുള്ള വ്യക്തിയെടുത്ത് പിന്നെ ഇനി എന്താ അതിൽ കൂടുതൽ ഞാൻ പറയണ്ടേ, മനസ്സിലാക്കേണ്ടത്. പക്ഷെ അപ്പോഴും വിചാരിച്ചിരുന്നു ഒരു പക്ഷെ ആളുകൾ കാണുന്നത് കൊണ്ടാണ് ഈ അറിയില്ല എന്നുള്ള കാഴ്ചപ്പാട് ഇൻസൈഡ് ഹെൽപ്പ് ചെയ്യാണ് എന്ന് തോന്നിയിരുന്നോ? നോ, രണ്ടു മൂന്ന് ഈ വീഡിയോ പിന്നെ വോയിസ് ക്ലിപ്പിന്റെ കാര്യത്തിലൊക്കെ പ്രോമിസസ് കെയിം ത്രൂ ഹിം എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസേഴ്സ് ടോൾഡ് മീ, നോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ഓഫീസേഴ്സ് ഇൻ ദ സെൻസ് മറ്റ് വിമൻ പോലീസ് കോൺസ്റ്റബിൾ, നോട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ദോ ഇവര്. അപ്പൊ
അങ്ങനെയൊക്കെ. എന്നാൽ പോലും വെൻ ഐ സോ ഹിം കൺഫ്രണ്ടേഷനിൽ ഞാൻ കണ്ടപ്പോഴത്തേക്കും ഒരു നമ്മൾ കണ്ടുകൊണ്ടും ശീലിച്ചുകൊണ്ടും വരുന്ന ഒരാളുണ്ടല്ലോ. ബിക്കോസ് ഐ ആം മൈ സെൽഫ്, ലൈക്ക് ഐ ആം മൈ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ഐ ആം ലൈക്ക് ദിസ് ഇൻ ഫ്രണ്ട് ഓഫ് എവറിബഡി. മൈ സിറ്റുവേഷൻ മേ ബി മേക്കിംഗ് മീ സാഡ്, ബട്ട് ഐ ഡിഡ് നോട്ട് സീ ദറ്റ് വറി ഓർ ടെൻഷൻ ഓൺ ഹിസ് ഫേസ്. ഹി വാസ് ലൈക്ക് ലെറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോപ്പ് അറ്റ് യു, ദിസ് ഇസ് വാട്ട് ഹി ടോൾഡ് മീ, ലെറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോപ്പ് അറ്റ് യു. ഓക്കെ, ദാറ്റ് ഓൾസോ ഐ ടുക്ക് ഇറ്റ് ബിക്കോസ് ഓഫ് ഹിസ് പൊളിറ്റിക്കൽ പൊസിഷൻ ഓർ ഒഫീഷ്യൽ പൊസിഷൻ ഓർ ഒഫീഷ്യൽ കപ്പാസിറ്റി. ബട്ട് അതിൻ്റെ അപ്പുറം ദർ ഇസ് എ വേവ് ലെങ്ത്, ദർ ഇസ് എൻ ഇമോഷണൽ കണക്ട്. അതുണ്ടായിരുന്നില്ല, ദാറ്റ് വാസ് മിസ്സിംഗ്. ശരി, എങ്ങനെയാണ് പ്ലോട്ട് വരുന്നത്? അതായത് ആ വലിയ വിവാദം ഉണ്ടായപ്പോൾ ഏറ്റവും വലിയ പരിചയമായിരുന്നത്, അതായത് ഏറ്റവും വലിയ ഡിഫൻസ് ആയിരുന്നത് സ്വപ്നയുടേതായി പുറത്തേക്ക് വന്ന ആ ഓഡിയോ ക്ലിപ്പാണ്. അതിന്റെ പ്ലോട്ട് എങ്ങനെയാണ് ഉണ്ടായത്? അതെ, ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നല്ലോ, നിർബന്ധിച്ചു സ്വപ്നയെ എന്ന് പറഞ്ഞു. The second one, because രണ്ടു വീഡിയോ വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. Second one was basically enforcement custody irunnappozhthekkum there was a woman police official who just gave me this phone, told me to just talk her script because Shivshankar sir has already promised help and prashna onnum illa, he is taking care of everything. Oraalu phone il undu, ningal samsarikkum appo phone ende kai tharillallo. So I was just talking her script. പുള്ളിക്കാരത്തി പറയുന്നത് പോലെ ഐ വാസ് ടോക്കിംഗ് ഹെർ സ്ക്രിപ്റ്റ് ആൻഡ് ദാറ്റ് വാസ് റെക്കോർഡ് ഓർ. അത് ഞാൻ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് ഓഗസ്റ്റ്, ഇൻ ദ മന്ത് ഓഫ് ഓഗസ്റ്റ്. പക്ഷേ ഇറ്റ് കെയിം ഔട്ട് ഓർ ദി യൂസ്ഡ് ഇറ്റ് ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ ഓർ സംതിങ് വെൻ ഹി വാസ് അറസ്റ്റഡ്. ദിസ് ഇസ് ഓൾസോ ഹൗ ഇറ്റ് ഹാപ്പൻഡ്. അപ്പോഴും സ്വപ്ന വിചാരിക്കുന്നത് സ്വപ്നയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അന്നേരവും ശിവശങ്കർ സാറിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ലല്ലോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരോടും. It's from him only, it's from his WhatsApp chats and from his phone and some clues. Because of him, the investigating agencies took. And after that, they came to the jail to confront it. Or they took me into custody again to confront the same. Appuraanu njan, I cannot deny certain facts. Allada njanayittu Shivshankarne angane cheythu ingane cheythu nu ningal aarengilum ketto illa. Adayathu ഏറ്റവും വലിയ അത്ഭുതമായിരുന്നത് ഇവിടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും, ഞങ്ങൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു പ്രിവിലേജ് ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ഈ കാർഡ് കാണിച്ചാൽ ഞങ്ങൾക്ക് യാത്രാനുമതിയൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും യാത്രയ്ക്ക് ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയത്താണ് ഈ പറയുന്ന സ്വപ്നയുടെ ബാംഗ്ലൂരിലേക്കുള്ള പോക്ക്. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് സ്വപ്നയുടെ കയ്യിൽ ഫോണില്ല, പുറത്ത് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല, സ്വപ്നയും മക്കളും മാത്രം. പക്ഷെ പുറത്ത് ഇത് സംബന്ധിച്ച് വലിയ കഥകൾ ഉണ്ടാവുകയാണ്. സ്വപ്ന ഇതൊക്കെ അറിഞ്ഞിരുന്നു, സരിത്ത് പറഞ്ഞു, സന്ദീപ് പറഞ്ഞു. സരിത്താണ് ആദ്യമായിട്ടും സറണ്ടറായി അറസ്റ്റ് ആയത്, കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. സോ ആ ദിവസം ജൂലൈ 5th ആയിരുന്നു. ആ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഐ ഹാവ് നോ കോൺടാക്ട്സ് വിത്ത് എനി വൺ ബിക്കോസ് മൈ ഫോൺ വാസ് ടേക്കൺ അവേ. ഐ ലാസ്റ്റ് ഞാൻ സംസാരിച്ച ശിവശങ്കർ സാറിനോടാണ്. എപ്പോ? അന്ന് ഞാൻ സരിത്തിന്റെ വീട്ടില് അന്ന് ഉച്ചയ്ക്ക് പോയായിരുന്നു. ബിക്കോസ് അവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശം, അച്ഛനും അമ്മയൊക്കെ വളരെ വിഷമത്തിലും അവർ വയ്യാതിരിക്കുന്നവരാണ്. സോ ഐ റഷ്ഡ് ടു ഹിസ് ഹൗസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ സിറ്റുവേഷൻ. ആൻഡ് ദെൻ ഐ വാസ് ആക്ച്വലി ഗെറ്റിംഗ് റെഡി ടു ഗോ ഇൻ ടു ദ കസ്റ്റംസ് ബിക്കോസ് ഹി വാസ് കോളിംഗ് മീ ഫ്രം ദർ. അപ്പോൾ വെൻ ഐ വാസ് ഗെറ്റിംഗ് ഔട്ട്, ശിവശങ്കർ സാറിനുമായിട്ട് ഒന്ന് സംസാരിച്ചു എൻ്റെ ഫോണിൽ നിന്നും. അന്നേരം ഹി ടോൾ മീ ദാറ്റ് ഡോണ്ട് ഗോ, go and get an anticipatory bail. Avaru summons ayi, you are a woman, appo summons aikkada povanda avashyamilla. Ee last instruction kaaranam aanu njan kochiyil povunnathu. Aa povuna vazhikku thanne work level ethiyappo thanne ende phones ellam sandeep eduthu. Adu kazhinjittu pinne sandeep jayashankar ennu parayna ende husband then and shivshankaru aayittulla avarude instructions prakaram aanu ഞാൻ ബാംഗ്ലൂർ വരെ എത്തിയത്. അപ്പോൾ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അതിന് ഒരു വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി കൊച്ചിയിൽ ഒരു ലോയറിൻ്റെ വീട്ടിൽ രാത്രി 1:30 പോയി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വാട്ട് ഹാപ്പൻഡ്, ഐ ആം അൺഅവെയർ. പിന്നെ ബിക്കോസ് മൈ മെൻറ്റൽ സിറ്റുവേഷൻ വാസ് വെരി ബാഡ്, ഐ വാസ് വണ്ടറിങ് വാട്ട് ഇസ് നെക്സ്റ്റ്. മര്യാദയ്ക്ക് കസ്റ്റംസിൽ പോയാൽ മതിയല്ലോ. അതെ. ആൻഡ് ദെൻ ലേറ്റർ ഫ്രം റിലയബിൾ സോഴ്സസ് ഐ കെയിം ടു നോ ദാറ്റ് NIA ശിവശങ്കറുടെ മാസ്റ്റർ ബ്രെയിനിന്റെ പ്ലാൻ, അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു എന്നെ തീവ്രവാദ ഇതിൽ കുടുക്കി. ഇനി കുറച്ച് നാളത്തേക്ക് സ്വപ്ന വാദം ഉറക്കത്തില്ല, സ്വപ്ന ജയിലിലാണ്. അതായത് ശിവശങ്കർ ഭയന്നിരുന്നു ആ സമയത്ത്
സ്വപ്ന എന്തെങ്കിലും പറയുമെന്ന്. ബിക്കോസ് ഹിസ് ലാസ്റ്റ് സെന്റൻസ് ടുവേർഡ്സ് ടു മൈ ഫോൺ ഇൻ ടു മീ ഇൻ മൈ ഫോൺ വാസ് ദി ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് സ്റ്റോപ്പ് അറ്റ് യു. അപ്പോഴൊരു ഇൻജസ്റ്റിസ് ഫീൽ ചെയ്തില്ലേ? യാ, ബട്ട് ഇൻ അറ്റ് ദാറ്റ് ടൈം ഓൾസോ ഞാൻ പറഞ്ഞില്ലേ, ദ ഹാർഡ് കോർ സിൻസിയറിറ്റി ദാറ്റ് ഐ ഹാവ് ടുവേർഡ്സ് ഹിം ഓർ ടു എനിവൺ. സ്വപ്ന അത്ര ഇമോഷണൽ ആണോ? അതായത് ഞാൻ പുറത്തു നിന്ന് കാണുമ്പോഴും ഇപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ സ്വപ്ന ഒരു സ്ട്രോങ് വുമൺ ആണ്, അത്ര ഇമോഷണൽ ആണോ? Definitely I have two faces. As a mother I'm very emotional. As a nissahaya or stree ennu parayumbodhu definitely betrayal manasilavile. Betrayal definitely manasilavu. Anna adondanallo emotionally depressive aavunnathu. I start my day with 10 tablets. I end my day with 10 tablets. I am on antidepressants. I am on seizure medication. I had cardiac arrest in the jail. It's because I'm emotional. I'm helpless. I am a victim. Nobody to help me. I lost my daily bread. സ്വപ്ന സ്വപ്ന പറയുന്നത് സ്വപ്ന കുട്ടികളെ വളർത്താൻ വേണ്ടി അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഹാർഡ് ഏൺ ചെയ്യുകയാണ്. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലെ ഒരേ ഒരു ബ്രെഡ് വിന്നർ. ഒരു സ്ത്രീക്ക്, ഒരു വർക്കിംഗ് വുമണിന് കിട്ടുന്ന എന്തെങ്കിലും പരിഗണന ഇക്കാലയളവിൽ കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? I just cannot understand. Somebody is trying to play it hard on me, put all the blame and, you know, എല്ലാം എന്നിൽ ഒതുക്കുക, എന്നിൽ തീർക്കുക. A scapegoat, അല്ലെങ്കിൽ ഒരു ബലിയാട് പോലെ എന്നെ ഉപയോഗിച്ചു എന്ന് എനിക്ക് ഇതിൽ മനസ്സിലാവുന്നുള്ളൂ. ശിവശങ്കർ പറയുന്നത് ശിവശങ്കർ ആണ് മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടായതെന്ന്. ഏത് രീതിയിൽ? ഹി ഗോട്ട് ബാക്ക് ടു പവർ വെൻ ഹി വാസ് സസ്പെൻഡ്. ഹി വാസ് ഇൻ റോയൽറ്റി റൈറ്റിംഗ് ബുക്സ് ആൻഡ് ഹാവിംഗ് എ ഗുഡ് ടൈം പാസ് ഓർ റെസ്റ്റ് ബിക്കോസ് ഐ നോ ദറ്റ് ശിവശങ്കർ സർ ഇസ് എ വർക്കഹോളിക്. അപ്പോൾ പുള്ളിക്കാരനൊരു റെസ്റ്റ് ടൈം കിട്ടി, എന്തോ ബുക്ക് എഴുതി. നിങ്ങൾ ബുക്ക് വായിച്ചോ? വായിച്ചായിരുന്നു ഏറെക്കുറെ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലീറ്റ്നെസ് തോന്നിയോ? ബിക്കോസ് ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. അതിൽ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പെർസെപ്ഷൻ ഉണ്ടാവുമല്ലോ. അതിൽ എന്തെങ്കിലും കംപ്ലീറ്റ്നെസ് ഉണ്ടോ? സ്വപ്നയ്ക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെയെല്ലാം തുറന്നു പറയാൻ കഴിയുന്ന എന്തെങ്കിലും ആണ് ഇത് സംബന്ധിച്ചുള്ളത്? തുറന്നു പറയാൻ ഇറങ്ങി തിരിക്കുന്ന ഒരു വ്യക്തി എല്ലാം പിന്നെ അങ്ങ് തുറന്നു പറയണം, തുറന്നെഴുതണം. ഒരു വ്യക്തിയോട് ഇരുന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പം ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ഇമോഷണൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. പക്ഷെ ലോകമെമ്പാടും ഒരു ബുക്ക് ഇറക്കുമ്പോഴത്തേക്കും ഹി ഇസ് നോട്ട് ലിറ്ററലി ഓപ്പണിംഗ് ഹിസ് മൗത്ത് ആൻഡ് സെയിങ് ഹി ഇസ് പെൻഡിങ് ഇറ്റ് ഡൗൺ. സോ യു ഹാവ് ടു ഓപ്പൺ അപ്പ് ഇഫ് യു ആർ റൈറ്റിംഗ്. ഐ പ്രോമിസ് ഇഫ് ദിസ് ഇസ് ഹിസ് ടെക്നീക്ക് ഓഫ് ടെല്ലിംഗ് ദ വേൾഡ്, ഐ വിൽ ഓൾസോ റൈറ്റ് എ ബുക്ക്. ഇറ്റ് വിൽ ബി സോൾഡ് ബെറ്റർ. എന്ത് തുറന്നു പറയാനുള്ള ടെക്നിക് ആണെന്നാണ് തോന്നുന്നത്? ഹി ഇസ് ട്രൈങ് ടു പ്രൂവ് ടു ദ പബ്ലിക് ദാറ്റ്, ഓർ ഹി ഇസ് ട്രൈങ് ടു ബ്ലൈൻഡ് ഫോൾഡ് ദ പബ്ലിക് സെയിങ് ദാറ്റ് ഹി വാസ് എ സ്കേപ്ഗോട്ട്. If he says that he was a scapegoat, then Paavapetta Honorable Chief Minister would also have to say the same thing, right? All the people unaffected aayittulla ellavarum parayande avarellarum book ezhudunde avarellarum parayande avarellam exploited aayirunnu. Njan idinte rashtriyathilekku varayirunnu. Swapna thanne adilekku oru vali thoranna sthithikku mukhyamanthriyude office swarnakadathumayi bandhappettu oru paadu cheytha peru kettu. Mukhyamanthriyude office il ninnu aa samayathu oru call undayi ennu parannu. സ്വപ്ന ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ കേസ് വന്ന സമയത്ത്, ഈ ബാഗ് അവിടെ പിടിച്ചു വെച്ച സമയത്ത് ശിവശങ്കറിനെ വിളിച്ചിരുന്നില്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? ചൈനീസ് പ്രോഡക്ട്സ് കൊറോണ സമയമായതുകൊണ്ട് പിടിച്ചിട്ടിരിക്കുന്നു. ഇറ്റ് വിൽ ബി റിലീസ്ഡ് സൂൺ ബിക്കോസ് കോൺസൽ ജനറൽ ഭയങ്കര പ്രഷറാണ്. ഇവർ അറബ്സിന്റെ ഒരു വർക്കിംഗ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അപ്പൊ തന്നെ നടത്തിയെടുക്കണം. സോ വെൻ ഡു ഗിവിംഗ് മി ടു മച്ച് ഓഫ് പ്രഷർ, യുനോ, ഒന്ന് ഇത് അയക്കുക, തിരിച്ച് റിലീസ് ചെയ്യിക്കുക, അല്ലെങ്കിൽ അത് തിരിച്ചയക്കുക. ദിസ് ബിക്കോസ് ഇറ്റ്സ് എ ഡിപ്ലോമാറ്റിക് ബാഗേജ്. സോ ദെൻ യു നോ ആൻഡ് ദേ ഹാവ് ഓൺലി വൺ നെയിം, ശിവശങ്കർ, ശിവശങ്കർ. സോ ഐ കോൾ ശിവശങ്കർ സർ, ഐ സെഡ് സീ ദിസ് ഇസ് ദ ഇഷ്യൂ, നൗ വാട്ട് ഡു വി ഡു? ആൻഡ് ദെൻ ഹി സെഡ് ഞാൻ വിളിച്ചൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. ദെൻ ഹി കോൾ മീ ബാക്ക് ആൻഡ് ഹി ടോൾഡ് മീ ദാറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് കൊറോണ, യു നോ, ഓൾ ദ ബാഗേജസ് ചൈനീസ് പ്രോഡക്ട്സ് ഉണ്ടോ ഇല്ലേന്നൊക്കെ നോക്കിയിട്ട് അത് പിടിച്ചിട്ടിരിക്കുക, ഇറ്റ് വിൽ ഗെറ്റ് റിലീസ്ഡ് സൂൺ. പക്ഷെ അദ്ദേഹം അത് അങ്ങനെയല്ല പറയുന്നത്, എനിക്കിതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബ്ലൈൻഡ് ആയി നിരസിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് അറിയില്ല എന്തിനാണ് കള്ളം പറയുന്നതെന്ന്. ഈ ഒരു ബാഗേജ് മാത്രമല്ല, ഒരുപാട് തവണ ഇങ്ങനത്തെ എയർപോർട്ട് ഇഷ്യൂസ്, കാർഗോ ഇഷ്യൂസ് എല്ലാത്തിനും സാറ് എന്നെയാണ് സഹായിച്ചിട്ടുള്ളത്. ബിക്കോസ് ഹി ഈസ് എ പോയിന്റ് ഓഫ് കോൺടാക്ട്. ഇതിനു മുൻപും അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ബാഗേജസുമായി ബന്ധപ്പെട്ട്? യാ, ആ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ഹോണറബിൾ കോർട്ടിലിരിപ്പുണ്ട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികളുടെ കയ്യിലിരിപ്പുണ്ട്. സോ ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് നൗ. അവരുടെ കാര്യം അപ്പോഴൊക്കെ ശിവശങ്കർ ഇടപെട്ടിട്ടുണ്ട് അല്ലേ?
at different occasions, not always, and avashilla. Whenever the PRO had a problem, the PRO has got in touch. PRO nu arayna sarithan. PRO has got in touch with the with Shiv Shankar sir, and he has got it done. He has got it cleared. Okay. ഈ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അങ്ങനെയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായും ശിവശങ്കർ വിളിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നൊരു മെസ്സേജ് ആയിരിക്കുമല്ലോ അവിടേക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള വലിയ വിവാദങ്ങളുണ്ടാകുന്നു, അതിനെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഇത് ഓവർനൈറ്റ് ഒരുപാട് ഇഷ്യൂസ് ആയിട്ട്, പിന്നെ എനിക്ക് സാറുമായിട്ട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സമയം ഉണ്ടായില്ല അല്ലേ. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് രണ്ട് മന്ത്രിമാർ വലിയ തോതിൽ പബ്ലിക്കിൽ ഒരു വിചാരണ നേടേണ്ടി വന്നു. ഒന്ന് കെ ടി ജലീൽ, ഒന്ന് നമ്മുടെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ഇവർക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഐ ഡോണ്ട് ലൈക്ക് ടു കമന്റ് ഓൺ ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഈസ് അറ്റ് ദി ഹോണറബിൾ കോർട്ട് ആൻഡ് വിത്ത് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. സോ I apologize. I would not like to comment on that. But then, K.T. Jalil sir, it is purely official bandham ayirunnu. Sri Ramakrishnan sir, item, I don't think, I don't like to comment on anything of that sort. പക്ഷേ സൗഹൃദം ഉണ്ടായിരുന്നു, നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ആ, കുഴപ്പമില്ല. ശരി. ഈ വിവാദങ്ങൾ വന്നതിന് ശേഷം അവരെല്ലാവരും സ്വപ്ന തള്ളി പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് സ്വപ്ന വരുന്നു ഡിപ്ലോമാറ്റ് ആണെന്നാണ് കരുതിയത്. നല്ല സൗഹൃദമുള്ള ഒരാളുടെ ജോബ് പ്രൊഫൈലൊക്കെ അറിയാതെ പോകുമോ സ്വപ്ന? Yes, so that's what I said. When people try to say something to save themselves, how can we go and say or try to correct somebody? Ex honorable speaker ne oru Indian lady oru sthapanathile joli cheyumbo allengil Indian man oru sthapanathile joli cheyumbo minimum pullikarathiyo pullikarano oru diplomat aano illena identify cheyan pattatha oru position aano oru honorable speaker എന്നാണ് എനിക്ക് ചോദിക്കാൻ. അല്ല, അത് ഒഫീഷ്യലി അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒഫീഷ്യലി ഒരാളെ കാണുമ്പോൾ ആ കൊള്ളാം, അത്യാവശ്യം നല്ല പ്രൊഫൈലിൽ ഇരിക്കുന്ന ഒരാൾ എന്ന് തോന്നാം, വേണമെങ്കിൽ അത്ര പോരല്ലോ എന്ന് തോന്നാം. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ. പി ശ്രീരാമകൃഷ്ണൻ സ്വപ്നയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്, ഫാമിലിയായി സന്ദർശനം നടത്തിയിട്ടുണ്ട്? ഇല്ല, ഒറ്റയ്ക്ക് വന്നിട്ടുള്ള. ഫാമിലി ഉള്ളപ്പോഴും എന്റെ മക്കളൊക്കെ ഉള്ള സമയത്ത് പല പ്രാവശ്യം വീട്ടിൽ വന്നു. ദീർഘമായി സംസാരിച്ചിട്ടും ഉണ്ടാകാം. എന്തായാലും സ്വാഭാവികമായും എന്തൊക്കെയാണ് സംസാര വിഷയങ്ങൾ? ഒഫീഷ്യൽ കാര്യങ്ങളാണോ അതോ നിങ്ങളുടെ വിശേഷങ്ങളാണോ? അപ്പോൾ സ്വപ്ന എന്താണ് ജോലി എന്നൊക്കെ പി ശ്രീരാമകൃഷ്ണൻ? ഹി ഡെഫിനറ്റ്ലി നോസ് ഐ എം നോട്ട് എ ഡിപ്ലോമാറ്റ്. പിന്നെ എന്തിനായിരിക്കാം? ലെറ്റ് ആൻസർ ഓർ ലെറ്റ് ദി ഹോണറബിൾ കോർട്ട് ഫൈൻഡ് ഔട്ട്. സ്വപ്നയ്ക്ക് തോന്നിയിട്ടില്ലേ സ്വപ്നയെ ഡിഫെൻഡ് ചെയ്യണമെന്ന്? ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ടായ സമയത്ത് അവരെയൊക്കെ ഡിഫെൻഡ് ചെയ്യണം, അവരുടെയൊക്കെ നല്ല പേര് കാത്തു സൂക്ഷിക്കണമെന്ന് തോന്നി. സ്വപ്നയ്ക്ക് തോന്നിയില്ലേ അവരുടെ പേര് സൂക്ഷിക്കണോ? അല്ല, സ്വപ്നയുടെ പേര് സൂക്ഷിക്കണമെന്ന് തോന്നിയാലും ഞാൻ അവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും ഐ ആം സംതിങ്, ബട്ട് അവർക്കെതിരെ പോകുമ്പോഴത്തേക്കും ഹൂ ആം ഐ വേർ ആം ഐ നോബഡി. ഇന്നും ഞാൻ പറഞ്ഞില്ലേ ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചാണ്, ശിവശങ്കർ സാർ എന്ന ഇൻഡിവിജ്വലിനെ കുറിച്ച്. ആ വ്യക്തിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെയൊന്നും അത്ര ക്ലോസ് അക്വൈൻറ്റൻസ് അല്ല. ഞാൻ ആരെയും എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു മിനിസ്റ്റേഴ്സിനെയോ ഒരു എം എൽ എയോ ഒരു ഒഫീഷ്യൽ കപ്പാസിറ്റിയിലിരിക്കുന്ന ഡെലിഗേഷൻ ഡെലിഗേറ്റ്സിന് അങ്ങനത്തെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല. നോ ബഡി വിൽ ഹാവ് any history that Swapna Suresh called for this favor, that favor. If I ever had any communication, it's purely official for the Consulate General of United Arab Emirates, for His Excellency. Adallada yan aarey mulichittilla. Ipo ee dollar kadathumayi bandhappetta swarna kadathumayi bandhappetta vivadangal avade nilkunnu, adine idayil ee life paddhathiyumayi bandhappetta undaya panam commission whatever else undaya panam dollar aayi maattugeyum Swapna പിന്നീട് ഖാലിദ് ഒമാൻ വഴി യു എയിൽ പോയി എന്നൊക്കെ കേൾക്കുന്നു. എന്താണ് അതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം? ദീസ് ആർ ആക്ച്വലി സ്റ്റഫ് റിലേറ്റഡ് ടു ദ കേസ്, റൈറ്റ്? നത്തിങ് ടു ഡു വിത്ത് ദ ബുക്ക്. സോ ഐ അപ്പോളജൈസ് അഗെയിൻ ബിക്കോസ് ഐ വുഡ് നോട്ട് ലൈക്ക് ടു കമൻറ്റ് എനിത്തിങ് ദറ്റ് ഇസ് അറ്റ് ദ ഹോണറബിൾ കോർട്ട്. ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഇൻ ടു ദോസ് തിങ്സ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് മൈ റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ടു ബ്രിങ് ഫോർവേഡ് ആൻഡ് ടു പ്രൂവ് ടു ദ വേൾഡ് ഹൂ ഇസ് റോങ്, ഹൂ കമ്മിറ്റഡ് എൻ ഒഫെൻസ്, who is the criminal and what exactly happened. So adu seriyana njan oru karyam choichu Swapna, adayathu ivide ingane chilathu niyamathinu adheethamayi nadakkunnu ennu Swapnakku ariyam.
അവിടെ നിന്ന് ഒന്നുകിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വിസിൽ ബ്ലോവർ ആവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരിക. സ്വപ്നം നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളുടേതായിട്ടുള്ള കുറേ പ്രിവിലേജുകൾക്കൊപ്പം തന്നെ സ്ത്രീകളുടേതായിട്ടുള്ള കുറച്ച് ഭയാശങ്കകളുണ്ടാകുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും നിയമത്തിനതീതമായി നടക്കുന്നു എന്ന് പറയുന്ന ഒരിടത്ത് എങ്ങനെയാണ് സേഫായി നിൽക്കുക, കോൺഫിഡൻ്റ് ആയി നിൽക്കുക? സേഫ് ആയിട്ടല്ല, കുറച്ച് നോൺ ഇൻ്റർഫിയറിംഗ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മളെ കാര്യമെന്ന് പറഞ്ഞ് കുറച്ച് അങ്ങനെ പോവാമല്ലോ. അങ്ങനെ പോയി പോയി വന്നപ്പോഴത്തേക്കും വീണ്ടും നമ്മൾ കുഴിയിലോട്ട് പോകുന്നത് മനസ്സിലായപ്പോൾ ഐ റിസൈൻ. പക്ഷെ എന്നിട്ടും ഇറ്റ്സ് ലൈക്ക് മോർ ഓർ ലെസ് യുനോ നമ്മളുടെ ഡിഫിക്കൽട്ടി, ഡൊമസ്റ്റിക് ഡിഫിക്കൽട്ടീസ്, ഡൊമസ്റ്റിക് റിക്വയർമെൻറ്റ്സ് ഉണ്ടല്ലോ, വീട്ടിലെ ഇഷ്യൂസ്, ആ അതിന് അതിന് വേണ്ടിയിട്ടുള്ള അതിന് കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വി വിൽ ഗോ ബാക്ക് ടു വർക്ക്. ബിക്കോസ് അവിടെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ഐ ആം പെയ്ഡ് ഫോർ മൈ ഹാർഡ് വർക്ക്, സോ ദെൻ വൈ ബോദർ. അറിയാന്നുള്ളവരുടെ ജോലിയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്, അത് ഞാൻ ഓൾറെഡി ശിവശങ്കർ സാറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തതാണല്ലോ ഈ സ്പേസ് പാർക്കിന്റെ നിയമനം വരുന്നത് തന്നെ. അതിനു മുമ്പ് തന്നെ വി വർ പ്ലാനിങ് ഓഫ് ഗോയിങ്, ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ ബി ആർ എസ് ബ്ലൈൻഡ് ആയി പറയുകയാണ് സ്വപ്ന. അതൊരു കൺസൾട്ടൻസി മാത്രമാണ് സ്വപ്നയെ നിയമിച്ചത്, അവിടെ എനിക്കൊരു ഒരു അതിലൊരു ഇടപാടുമില്ല എന്നുള്ളത്. യു ആർ കമ്മിങ് ഹോം ഡെയിലി വിത്ത് സിറ്റിംഗ് ആൻഡ് ഹാവിംഗ് ഡിന്നർ വിത്ത് മീ ഓർ ലഞ്ച് വിത്ത് മീ ആൻഡ് യു ആർ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ ഓർ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. Won't you know about it? ഈ റെഫറൻസ് സ്വപ്നയുടെ സേവിൽ റെഫറൻസ് വെച്ചത് അറിഞ്ഞുകൊണ്ടല്ലേ? Isn't that a stupidity? Because reference ഉണ്ടെങ്കിൽ പി ഡബ്ല്യു സി പോലത്തെ, എനിക്കറിയില്ല പി ഡബ്ല്യു സി. പി ഡബ്ല്യു സി എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി, ഡെഫിനറ്റ്ലി ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ ഇത്രയും സീരിയസ് പ്രോജക്റ്റിന് റിസോഴ്സസിന് കൊടുക്കുമ്പോൾ. അപ്പൊ ആ റെഫറൻസിൽ വിളിക്കുമ്പോഴെങ്കിലും ഈ നിയമനത്തിനെ കുറിച്ച് അറിയത്തില്ലേ? ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഇഫ് ശിവശങ്കർ ഇസ് ടോക്കിംഗ് അബൌട്ട് സ്വപ്ന സുരേഷ് ഹൂം ഹി ഡസന്റ് നോ, ഒൺലി ഹലോ ഹായ് ബൈ റിലേഷൻഷിപ്പ്, എങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്നതിന് വാല്യൂ ഉണ്ട്. ഡെയിലി എൻ്റെ വീട്ടിൽ വരുന്ന ഒരു വ്യക്തി, ഇത്രയും അടുപ്പവും സ്നേഹവും ഉള്ള ഒരു വ്യക്തിയായി കുറിച്ച് അവരുടെ നിയമനത്തിനെ കുറിച്ച് അറിയില്ല. ജോലിയെ പറ്റി തന്നെ ശിവശങ്കറാണ് സ്വപ്നയോട് പറയുന്നത്. ഡെഫിനറ്റ്ലി യെസ്, ഹി ഗേവ് മീ എ ഡെയിലി ബ്രെഡ്, വൈ വുഡ് ഐ ലൈ? ഈ കെ പി എം ജി മാറി KPMG, because KPMG said that I'm the confidential secretary to the Consulate General of United Arab Emirates. So there's a security problem, confidentiality issue, because this project is for the government of Kerala. And then Shivshankar said he changed KPMG and he brought in PwC. This is what... Sapne ki vendi matram. Yeah, this is what Shivshankar sir told me. Sapne ki adha neema varamayi narthan kari no nalla in the manasrayo. അതായത് ഒരാളുടെ നിയമനത്തിന് വേണ്ടി ഒരു ഏജൻസി തന്നെ മാറ്റുകയാണ്, നാട്ടു നടപ്പുള്ള കാര്യമല്ല എന്ന് തോന്നിയോ? ഞാനേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ, ബിക്കോസ് സി യു ഹാവ് എ ഹസ്ബൻഡ്, നാട്ടു നടപ്പ് അറിയില്ല, യു ഹാവ് ഹസ്ബൻഡ് ഓർ യു ഹാവ് എ ബ്രദർ ഓർ യു ഹാവ് എ ഫ്രണ്ട് ദാറ്റ് യു ട്രസ്റ്റ് ദ മോസ്റ്റ്, കറക്റ്റ്? യു ആർ ടെല്ലിങ് ഹിം സംതിങ് ദാറ്റ് ഇങ്ങനെയാണ് എനിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ട്. വാട്ട് ഹി ഡസ്, വാട്ട് ഹി ഡസ് നോട്ട് ഡു, എവറിങ് വിൽ ബി ഫോർ മൈ സേഫ്റ്റി ആൻഡ് മൈ ഫോർ മൈ ഗുഡ്. ദിസ് ഇസ് വാട്ട് ഐ ട്രസ്റ്റ്. സോ ദെൻ മൈ ഒരു ബേസിക് ബിഹേവിയർ ഇസ് പിന്നെ ഐ ഡോണ്ട് ഗോ ടു ഇറിറ്റേറ്റ് സംബഡി ആൻഡ് സേ വാട്ട് ഡു ഡു വാട്ട് ഡു ഡു, വൈ ഷുഡ് ഐ നോ ഓൾ ദ പൈപ്പ് ലൈൻ വർക്ക്. മൈ ജോബ് ഇസ് വെൻ ദി ടെൽ മീ ദിസ് ഇസ് യുവർ ഓഫർ ലെറ്റർ, ഗോ ആൻഡ് ജോയിൻ, ഐ വിൽ ഗോ ആൻഡ് ജോയിൻ. ദെൻ മൈ ജോബ്, മൈ ആക്ച്വൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? എനിക്ക് തരുന്ന ടാസ്ക് ഡു ഇറ്റ് വെൽ, സോ ദാറ്റ് എന്നെ റെക്കമെൻഡ് ചെയ്ത ആളോ എന്നെ എംപ്ലോയ് ചെയ്ത ആളോ റിഗ്രറ്റ് ചെയ്യരുത്. ദാറ്റ് ഇസ് ദി ഓൺലി തിങ് ദാറ്റ് ഐ ക്യാൻ ഡു ഫോർ എ കമ്പനി ഓർ ഫോർ എൻ ഓർഗനൈസേഷൻ. ദാറ്റ് ഗ്യാരണ്ടീഡ് 24/7 ഇഫ് സ്വപ്ന ഡസ് നോട്ട് സ്ലീപ് ഷി വിൽ വർക്ക് ഫോർ ദ കമ്പനി. സ്വപ്ന, അതായത് ഒരു ജോലി ഉണ്ടെന്ന്, നിൽക്കുന്ന ജോലിയിൽ നിന്ന് മാറും അത് സേഫ് അല്ല എന്ന് സ്വപ്നയോട് പറയുന്നത് ശിവശങ്കർ. ജോലി കണ്ടെത്തി നൽകുന്നത് ശിവശങ്കർ. ആ ജോലി സ്വപ്നയ്ക്ക് കിട്ടാൻ വേണ്ടി ഒരു ഏജൻസിയെ തന്നെ മാറ്റുന്നത് ശിവശങ്കർ. അവിടെ ജോലി വാങ്ങിത്തരാൻ റെഫറൻസ് ആവുന്നതും ജോലി വാങ്ങിത്തരുന്നതും ശിവശങ്കർ. അവിടെ അദ്ദേഹമാണ് പറയുന്നത് ഇതൊരു കൺസൾട്ടൻസിയാണ് സ്വപ്നയെ നിയമിച്ചത് എന്ന്. സ്വപ്ന അവിടെ അഭിമുഖത്തിന് പോയിരുന്നോ? എങ്ങനെയാണ് നിങ്ങളുടെ നിയമനം നടന്നത്? There wasn't any interview as such. It was a coffee discussion with Jay Shankar, KSITIL MD, and Santosh Kurup, the special officer, Space Park. അപ്പോൾ അവർ പോയി കാണാൻ പറഞ്ഞു, അവർ പോയി കണ്ടു, സംസാരിച്ചു. ദേ ജസ്റ്റ് എക്സ്പ്ലെയിൻഡ് എ ലിറ്റിൽ ബിറ്റ് ബിക്കോസ് ദേ സെഡ് ഒരുപാട് റോളൊന്നുമില്ല, ഇപ്പം റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു സ്റ്റാർട്ട്, ഇറ്റ്സ് അറ്റ് ഇറ്റ്സ് ബഡിങ് സ്റ്റേജ്. അപ്പോൾ ഐ സെഡ് ഓക്കെ,
And then I went and sat there. You can go to KSITIL and find out from even the cleaning staff. ഞാൻ അവിടെ ചെന്ന് ചുമ്മാ ഇരിക്കുകയായിരുന്നു. എന്നെ ഒരുപാട് പ്രാവശ്യം ഐ ടോൾ ശിവശങ്കർ സർ, സാർ ഞാൻ റിസൈൻ ചെയ്യട്ടെ, ബിക്കോസ് ഐ വാസ് എ വെരി ബിസി പേഴ്സൺ, ഐ കനോട്ട് സിറ്റ് ലൈക്ക് ദിസ് വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ്, ബിക്കോസ് വലിയ സാലറിയുമാണ്. ആരുടെങ്കിലും സാലറി വാങ്ങിക്കുമ്പോൾ അതിന് വേണ്ട കോൺട്രിബ്യൂഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഐ ൽ എൻഡ് അപ്പ് പേയിങ് ഇറ്റ് ഫോർ ദ ഹോസ്പിറ്റൽ ഫോർ മൈ ചിൽഡ്രൻ. യു നോ ഐ ഹാവ് എ ഗിൽറ്റ് ഫീലിംഗ്. ആൻഡ് മോർ ഓവർ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ജോലിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് എൻഗേജ്ഡ് ആവാൻ പറ്റും, പിന്നെ ശമ്പളവും കിട്ടും ഡെഫിനറ്റ്ലി. ശമ്പളം ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഐ വാസ് ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ്. ആൻഡ് ഭയങ്കര വർക്കഹോളിക് ആയിരുന്നു. അപ്പൊ യു എയുടെ കൗൺസിലറിൽ ജോലി ചെയ്തിരുന്ന സമയത്തും വലിയ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അത് കേരളത്തിലേക്ക് ഈ പറയുന്ന പ്രോജക്ട്സ് ഒക്കെ കൊണ്ടുവരാനുള്ള നിരന്തരമായ സംഭാഷണങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇത് പേഴ്സണൽ അതായത് സ്വപ്ന തന്നെ പറയുന്നു, ഒന്നരാടം ദിവസങ്ങളിലെങ്കിലും ശിവശങ്കർ വരുമായിരുന്നുവെന്ന്. അത് നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയോ ബന്ധത്തിന്റെയോ പേരിലാണോ അതോ ഒഫീഷ്യൽ ടോക്സ് കൂടി ഉണ്ടായിരുന്നോ? വി സ്പീക്ക് അബൌട്ട് എവറിഥിങ്. ആൻഡ് ഓഫ് കോഴ്സ് എന്റെ ഫാമിലിയൊക്കെ ഉള്ളതാണ്, സോ പേഴ്സണൽ മൊമെന്റ്സ് നോട്ട് മച്ച്. ബട്ട് ഹി ബേസിക്കലി ഈസ് വെരി വർക്കഹോളിക്. വി ഡിസ്കസ് എ ലോട്ട് അബൌട്ട് പദ്ധതീസ് അബൌട്ട് ഡെവലപ്മെന്റ് ഓഫ് കേരള. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ഹിം ഓൾസോ ഫോർ ദാറ്റ്, ബിക്കോസ് even if he's doing a casual drinking, he's always thinking, writing notes. If we're discussing about startup mission endengile oru organization kurichu adinte incubation kurichu samsarikkanengil, immediately the next day morning 10 o'clock, 11 o'clock, nammal based on our discussions, the note is ready, you know, and he sends it across for my reference. So we discuss about everything, and we also travel together where we have a personal moments where we discuss the personal things. എനിക്ക് നിങ്ങളുടെ മോഡസ്റ്റി ടച്ച് ചെയ്യാൻ പോലും താല്പര്യമില്ല, ഒരിക്കലുമില്ല. അത് എൻ്റെ ഒരു രാഷ്ട്രീയമോ എൻ്റെ ഒരു രീതിയോ അല്ല. പക്ഷേ സ്വപ്ന പറയുന്നത്, നേരത്തെ സ്വപ്ന പറഞ്ഞത് സ്വപ്നയ്ക്ക് നാട്ടു നടപ്പിനെ പറ്റി വലിയ ബോധ്യമില്ല എന്നാണ്. അപ്പം ഞാൻ കേരളത്തിൽ നിൽക്കുന്ന ഒരാൾ ചിന്തിക്കുമ്പോൾ എം ശിവശങ്കറിനെ പോലെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു ഒഫീഷ്യലുമായി അവരുടെ വീട്ടിൽ വെച്ച് പേഴ്സണലി സംസാരിച്ചുണ്ടാക്കേണ്ടതാണോ കേരളത്തിന്റെ വികസനം എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ഇതിന് ഒഫീഷ്യലായി സംസാരിക്കാൻ കഴിയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം, എന്തിന് അത് പേഴ്സണൽ ലൈഫുമായി കൂട്ടിക്കൊഴിക്കണം? അതിന്റെ കൂടി ഉത്തരം, അതിന്റെ കൂടി സ്വപ്ന പറയുന്നത് പോലെയാണെങ്കിൽ അതിന്റെ കൂടി ഇരയാണ് സ്വപ്ന. ഈ പ്രൊഫഷണലും പേഴ്സണലുമായ ബന്ധം, ഐ തിങ്ക് ദാറ്റ് ഹീ യു നോ ഹീ വാസ് ഹീ മിംഗിൾഡ് വിത്ത് മീ ജസ്റ്റ് ടു യൂസ് മീ ഫോർ ഹിസ് requirements, whatever it may be, whatever requirements it is, he was manipulating me or he was exploiting me in yan parayathu otte karyam kodi aa account sambandhicha locker sambandhicha swapna parayunu adu ee parayna Shivashankar nirdeshicha prakaram oru locker oru chartered accountumayi chernu oru locker undakunu enikku vishwasikkan pattunnilla. അതായത് സ്വപ്നയ്ക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളുമായി ചേർന്ന് സ്വപ്നയുടെ സർവ്വസമ്പാദ്യങ്ങൾക്കുമായി ഒരു ലോക്കർ ഉണ്ടാക്കുക. ആൻസർ ഇസ് ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ബ്ലൈൻഡ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു ഭാഗം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ശിവശങ്കർ സർ. അപ്പൊ പിന്നെ ഞാൻ വേണുഗോപാൽ ആരാണെന്ന് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ നിങ്ങളുടെ സർവ്വസമ്പാദ്യവുമാണ്, നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്തവരും. സ്വപ്ന ഇവിടെ ഇല്ലാത്തിരുന്ന സമയത്ത് ആ ലോക്കർ മുഴുവൻ I discuss everything day to day. So he will only tell me ende sambhadyam mathramallallo Shivashankarinte idu koodiyirunnu. It's at the court, so let's he is not my chartered accountant. I don't have a chartered. Shivashankarinte chartered account aanu adhe aanallo. Adayathu Shivashankarine vishwasamulla oralumayi chernaanu സ്വപ്ന ലോക്കർ. പുള്ളിക്കാരൻ്റെയും കൂടി പേരിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളൊരിതുണ്ടായിരുന്നോണ്ടാണല്ലോ അത്. ആളുടെ പേരും കൂടി ഒരാൾ എന്നെ എനിക്ക് നിർദ്ദേശിച്ചു തരുമ്പോൾ എൻ്റെ സമ്പാദ്യം മാത്രമാണെങ്കിൽ അത് എൻ്റെ പേരിൽ മാത്രം തുറന്നാൽ മതി എന്നല്ലേ പറയത്തുള്ളൂ. സോ വെൻ സംബഡി ടെൽസ് മീ ഓപ്പൺ ഇറ്റ് ഇൻ ബോത്ത് യുവർ നെയിംസ് ബിക്കോസ് യു മേ നോട്ട് ബി ഏബിൾ ടു ഓപ്പറേറ്റ് ഇറ്റ് ഓൾ ദി ടൈം ഫോർ അസ് ഓർ യു നോ ഫോർ യു, സോ let the key be with the chartered accountant ennu parayumbo for me I have no other Swapnakku account thurakkano adu niyandrikkano kaliyatha oru sahajaram Shivashankar munkutti kandittunde. Yeah, he must have he is better experienced than me. 4C cheyanulla capacity, experience, capability, exposure ellam Shivashankar sir ennekkalum koodathillundallo. Swapna trapped aagum ennu koodi munkutti tharichittundavu.
ഐ വാസ് അൺഅവെയർ അബൌട്ട് ദി ശരിന്ദല പുസ്തകം മുഴുവനായി വായിക്കാൻ പോകുന്നതേ ഉള്ളൂ ഞാനും ഏറെക്കുറെ സ്വപ്നയുമായി പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളാണ് അധികവും വായിച്ചത് മുഴുവനായി വായിച്ചിട്ടേ ഉള്ളൂ എങ്കിലും ഇതിനപ്പുറത്തുള്ള പ്രതികരണങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അതായത് ഇത്രയും കാലം സ്വപ്നം ഇണ്ടാതിരുന്നു ശിവശങ്കർ സംസാരിച്ചു ശിവശങ്കർ അതിനുശേഷം ഈ വിവാദങ്ങൾ കേട്ടടക്കിയതിന് ശേഷം ഒരു പുസ്തകവുമായി വരുന്നു അതിൽ സ്വപ്നയെ പറ്റി പരാമർശങ്ങൾ ഉണ്ടാകുന്നു സ്വപ്ന പ്രതികരിക്കാൻ നിർബന്ധിതയാകുന്നു ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ പൊതുവായി കേരളത്തോട് എന്തെങ്കിലും പറയാനുണ്ടാകും 100% ഇതിൽ എന്താണ് കണ്ടന്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇഫ് ദർ സംതിങ് ദാറ്റ് ഐ ഹാവ് ടു റിയാക്ട് ഐ ഡെഫിനറ്റ്ലി റിയാക്ട് ഐ വിൽ നോട്ട് കീപ് ക്വയറ്റ് എനിക്കും പറയാനുള്ളത് അത്രമാത്രമാണ് അതായത് ഇമോഷൻസ് ഉണ്ടാകും എല്ലാവർക്കും അത് സ്വപ്നം നേരത്തെ എല്ലാ സ്ത്രീകളെ പറ്റി പരാമർശിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ മറ്റൊരാൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും അല്ലെ ശരി വളരെയധികം നന്ദി ഇത് വളരെ ഇമോഷണലി വ്യക്തിപരമായി വലിയ സ്ട്രഗിൾ ഉണ്ടാകുന്ന സമയമാണെന്നറിയാം എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനും അനുഭവിച്ചത് വെച്ച് നോക്കുമ്പം Now little, ഒരു എല്ലാം സെറ്റിൽ ആയി വരെയല്ലേ ശരി താങ്ക് യു വെരി മച്ച് താങ്ക് യു